Hello, welcome back to Yummy Malabar. Inna nammal chocolate cake inna recipe aanu cheyidukkunnathu. Godambu podi use cheyidittu mix cheyile oven beater illade aanu nammal cake cheyiduttittullathu. Mathramalla baking powderum nammal use cheyidittilla. Appo namukku engeneyanu ee taste aayittulla chocolate cake cheyidukka ennu nokkam. Adinu munne aayittu Yummy Malabar aadiyayittu kaanunnavarundengil onnu subscribe cheyane. Appo namukku video like poyalo. Cake is a step in the step and the dry ingredients are rich. Now, we have a cup of godam body. This cup is 3 tablespoons. ഇനി നമുക്ക് ഇത് അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ രണ്ട് തവണ മിനിമം നമുക്കൊന്ന് അരിച്ചെടുക്കാം മൈദ പോലെ അത്ര ഫൈൻ ആയിട്ടല്ല നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടാകുക അപ്പോൾ രണ്ട് തവണ കരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഈ അരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ടും പാടില്ല അപ്പോൾ ഇത് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് വേണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ടയും പാലും എന്തെടുക്കാനെങ്കിലും അത് റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം തണുപ്പോടെ നമ്മൾ ചെയ്തെടുത്താൽ കേക്ക് ഒട്ടും തന്നെ ശരിയാവില്ല അപ്പോൾ 2 മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് അളവിൽ വേണം ചേർക്കാനായിട്ട് ശേഷം ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 1/2 കപ്പ് പാൽ വേണം അപ്പോൾ നമ്മൾ ആദ്യം മുട്ടയിലേക്ക് പാൽ ചേർക്കുമ്പോൾ 1/2 കപ്പ് അളവിൽ പാൽ ചേർക്കുക 1/2 കപ്പിൻ്റെ ഒരു 1/2 ഭാഗം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 2 മിനിറ്റ് നേരം ഞാനിത് മിക്സിയിൽ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ആണ് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ നിങ്ങൾക്ക് ചേർക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ് വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ വാനില എസെൻസ് ഇതിലേക്ക് ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ വാനില എസെൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് വാനില എസെൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പതിയെ വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കും പിന്നെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആകും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടാവും ബാറ്റർ കിട്ടുക അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച ആ 1/2 കപ്പ് പാലുണ്ടല്ലോ അതിൽ നിന്ന് 1 ടേബിൾസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പാൽ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1 ടേബിൾസ്പൂൺ മതിയാകും ചിലപ്പോൾ 2 ടേബിൾസ്പൂൺ തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ടി വരും അത് ഞാനിതിൻ്റെ അവസാനം ബാറ്ററിൻ്റെ പരുവം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ചേർത്താലും മതി അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലുള്ള സോസ് പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊരല്പം ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം
അപ്പോൾ ഈ പാന് ഒരു 10 മിനിറ്റ് മുമ്പ് കുറഞ്ഞ തീയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ്. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളൊരു സോസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ അത് ശരിയാകുന്നില്ല, കട്ട പിടിച്ച് പോകുന്നു എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. നമ്മൾ വളരെ കുറഞ്ഞ തീയിൽ ഇതുപോലെ നമ്മുടെ പഞ്ചസാര ഒന്ന് സ്പ്രെഡാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു സ്പാച്ചുലയോ ഒന്നും യൂസ് ചെയ്യരുത്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും നമ്മൾ സ്പാച്ചുലയൊന്നും ഇതിലേക്ക് തട്ടിക്കരുത്. അപ്പോൾ ഇത് ചിലപ്പോൾ കട്ട പിടിച്ച് പോകും. അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങി എന്ന് കണ്ടാൽ മാത്രം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉരുക്കി വെച്ച പഞ്ചസാരയെല്ലാം കട്ട പിടിച്ച് പോകും. പക്ഷേ ഈ പാലും കൂടി ഒന്ന് ചൂടായി വന്നാൽ അത് മെൽറ്റായി പൊക്കോളും. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. ഇതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ടയായിട്ടാകും നമ്മുടെ കാരമൽ കിട്ടുക. പക്ഷേ അത് പേടിക്കൊന്നും വേണ്ട. ഈ പാലും അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് നമ്മുടെ ഫ്രഷ് ക്രീമും ചൂടായി കഴിഞ്ഞാൽ ഇതങ്ങ് മെൽറ്റായിട്ട് പോകും. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇതാ കേക്ക് തുറന്ന് നോക്കിയപ്പം ബേക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ ഫോർക്കോ സ്ക്യൂറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ ഇതാ നമ്മുടെ സോസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് മാറുമ്പോൾ ഇതിനേക്കാളും ഒന്നുകൂടി തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് പാലാണ്. അപ്പോൾ പാൽ 1/2 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്ത് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ച സോസിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയല്ല കേക്ക് ലെയർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേക്ക് 2 ആയിട്ടോ 3 ആയിട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഈ സോസ് അതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെക്കറേഷനായിട്ട് ഞാൻ സൈഡിൽ കുറച്ച് ബദാം പിസ്ത പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന അത്രയും രുചിയുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മളിത് ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.